ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാക്കേഴ്സ് പത്രവാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒക്ടോബർ മാസത്തിലെ പത്രവാർത്തകൾ ആരംഭിക്കുകയാണ് ഇതിനു മുൻപ് നമ്മൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പത്രവാർത്തകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതുപോലെ തന്നെ നമുക്ക് ഒക്ടോബർ മാസത്തിലെ പത്രവാർത്തകൾ തുടങ്ങാം ആദ്യം നമ്മൾ നോക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ വിയോഗ വാർത്തയാണ് ഓക്കെ അപ്പൊ കൊടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിനാണ് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തിരണ്ടിനാണ് ജനനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് നവംബറിലാണ് കൊടിയേരി ബാലകൃഷ്ണൻ ജനിച്ചത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് ജനിച്ചത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിനായിരുന്നു മരണം ഓക്കേ നമ്മൾ കൊടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സി പി ഐ എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഇരുപത്തിമൂന്ന് വർഷം എം എൽ എ അതുപോലെ തന്നെ ഒരു തവണ ആഭ്യന്തര ടൂറിസം മന്ത്രിയും കൂടി ആയിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരം ടൂറിസം മന്ത്രിയും കൂടിയായി പ്രവർത്തിച്ച ആളാണ് കൊടിയേരി ബാലകൃഷ്ണൻ കൊടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിന്റെ അംഗത്വം എടുക്കുന്നത് പതിനേഴാം വയസ്സിലാണ് അതുപോലെ തന്നെ ഇരുപതാം വയസ്സിൽ എസ് എഫ്ഐന്റെ സംസ്ഥാന സെക്രട്ടറി ആയി ഇനി നമ്മൾ കൊടിയേരി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ണൂർ ജില്ലയിലാണ് കൊടിയേരി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ കോടിയേരിയുടെ അന്ത്യസംസ്കാരം നടന്നത് പയ്യാമ്പലം ബീച്ച് കണ്ണൂർ ഇനി ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഇന്ത്യയിൽ ഫൈവ് ജി ആരംഭിച്ചു ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഫൈവ് ജി സേവനം ആരംഭിച്ച ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ആണ് ഫൈവ് ജി സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇനി കുറെ കാലം കഴിഞ്ഞാൽ ഇതൊരു ജി കെറ്റ് മാറാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അതുപോലെ തന്നെ നിലവിൽ എട്ട് നഗരങ്ങളിലാണ് ഇപ്പോൾ ഫൈവ് ജി ഉള്ളത് ഓക്കെ എട്ട് നഗരങ്ങളിലാണ് ഇന്ത്യയിലെ എട്ട് നഗരങ്ങളിലാണ് നിലവിൽ ഫൈവ് ജി ഉള്ളത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എയർടെൽ എന്നുള്ള സർവീസ് ആണ് അപ്പോൾ നിലവിലും ഫൈവ് ജി സേവനങ്ങൾ ആരംഭിച്ച നഗരങ്ങൾ ഡൽഹി മുംബൈ ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് സിലിഗുരി നാഗ്പൂർ വാരാണസി ഇങ്ങനെ എട്ട് നഗരങ്ങളിലാണ് എയർടെലിന്റെ ഫൈവ് ജി നിലവിലുള്ളത് അടുത്തത് ഒക്ടോബർ ഒന്ന് നമ്മൾ നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ ആയി ആചരിക്കുന്നു അതായത് സന്നദ്ധ രക്തദാന ദിനമായിട്ട് ആചരിക്കുന്ന ഡേറ്റ് ആണ് ഒക്ടോബർ ഒന്ന് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ഇനി ഒക്ടോബർ രണ്ട് നമുക്കറിയാം ഗാന്ധി ജയന്തിയാണ് ഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ ജന്മദിനമായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ട് അതുപോലെ തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മദിനം ഒക്ടോബർ രണ്ടിനാണ് നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് അപ്പോയിന്റ്മെന്റ്സ് ആണ് ഒന്ന് സിആർ പി എഫ് രണ്ടാമത് ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് നമ്മുടെ സിആർപിഎഫിന്റെ പുതിയ മേധാവി സുജേലാൽ തവോസനാണ് ഓക്കെ സുജേലാൽ തവോസനാണ് സിആർ പി എഫിന്റെ പുതിയ മേധാവി ലാൽ തവോസൻ അതുപോലെ ഐ ടി ബിപിയുടെ പുതിയ മേധാവിയാണ് അനീഷ് ദയാൽ സിംഗ് ഐ ടി ബിപിയുടെ അനീഷ് ദയാൽ സിംഗ് അപ്പോൾ സുജേ തവസർ എന്ന് പറയുന്നത് സിആർ പി എഫിന്റെ പുതിയ മേധാവി അനീഷ് ദയാൽ സിംഗ് ഐ ടി വി പി മേധാവി അടുത്തത് നമ്മുടെ മംഗളയാൻ പ്രവർത്തനം നിലച്ചു ഏഴര ആണ്ടിന് ശേഷമാണ് മംഗളയാൻ പ്രവർത്തനം നിലക്കുന്നത് ആറുമാസം പ്രതീക്ഷിച്ചാണ് മംഗളയാൻ വിക്ഷേപിച്ചത് പക്ഷെ ഏഴര ഏഴര ആണ്ടോളം മംഗളയാൻ പ്രവർത്തിച്ചു അപ്പൊ മംഗളയാൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട് മംഗളയാൻ വിക്ഷേപിച്ച വർഷം അതുപോലെ തന്നെ അത് ഭ്രമണപഥത്തിൽ എത്തിയ ഡേറ്റൊക്കെ ഒന്ന് നോക്കാം അപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൌത്യമായിരുന്നു മംഗൾയാൺ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് വിക്ഷേപിച്ച് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ മംഗൾയാൻ എത്തിയത് അപ്പൊ വിക്ഷേപിച്ച ഡേറ്റ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് അടുത്ത നമ്മൾ പറയുന്നത് പ്രജന്റ് ഹെലികോപ്റ്ററിനെ കുറിച്ചിട്ടാണ് പ്രസന്റ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ വായുസേനയുടെ ഭാഗമായ ഹെലികോപ്റ്റർ ആണ് അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ എൽ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററിന്റെ പേരാണ് പ്രജന്റ് അടുത്തത് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് പ്ലെയിൻ ഓക്കെ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് എയറോപ്ലെയിൻ ആണ് ഇസ്രായേൽ രൂപകൽപ്പന ചെയ്ത പ്ലെയിനിന്റെ പേരാണ് ആലീസ് ആലീസ് എന്നുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് പ്ലെയിൻ അത് രൂപകൽപ്പന ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഈ അടുത്തത് ആപ്പിൾ ഐഫോണിന്റെ നിർമ്മാണ കേന്ദ്രം ചെന്നൈയിൽ രണ്ടിടത്തായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ആപ്പിൾ ഐഫോൺ ഫോർട്ടീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ചെന്നൈയിൽ നിർമ്മിച്ച ഫോൺ തന്നെ വാങ്ങാൻ കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്താൽ പറ്റും അടുത്തത് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ചരിത്രത്തിൽ ആദ്യമായി മോട്ടോഗ്രാൻപി ഓക്കെ മോട്ടോഗ്രാൻപി ഇന്ത്യയിൽ നടക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇനി ഇത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പൊ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്ന വേദി എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡ ബുദ്ധ സർക്യൂട്ടിൽ വെച്ചിട്ടാണ് ഓക്കെ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡ ബുദ്ധ സർക്യൂട്ട് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് പേരിട്ടത് ഭാരത് ഗ്രാൻഡ് പി ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ അവാർഡാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള അവാർഡ് നേടിയത് നമ്മുടെ മലയാളി ആയിട്ടുള്ള പി ആർ ശ്രീജേഷ് ആണ് മികച്ച പുരുഷ ഗോൾ കീപ്പർ അതുപോലെ തന്നെ നമ്മുടെ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ മികച്ച വനിതാ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം കിട്ടിയത് സവിതാ പുനിയ സവിതാ പുനിയും നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് ഓക്കെ സവിത പുനിയ ഇന്ത്യ അതുപോലെ തന്നെ പുരുഷ ഗോൾ കീപ്പർക്കുള്ള അവാർഡ് നേടിയത് പി ആർ ശ്രീജേഷ് ഇന്ത്യ അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഇന്ത്യക്കുള്ള നേട്ടങ്ങളാണ് അതുപോലെ ഉത്തരാഖണ്ഡിൽ ഹിമപാത അപകടം നടന്നിട്ടുണ്ടായിരുന്നു അതിൽ മരിച്ചവരിൽ എവറസ്റ്റ് കീഴടക്കി റെക്കോർഡിട്ട സവിത കാൻസാളും ഉൾപ്പെട്ടു സവിത കാൻസാൾ എന്ന് പറയുന്നത് പർവ്വതാരോഹകയാണ് സവിത കാൻസാൾ എവറസ്റ്റൊക്കെ കീഴടക്കി റെക്കോർഡിട്ട വ്യക്തിയാണ് സവിത ഇനി ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് നൂതനാശയ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത് അതായത് നല്ലൊരു സ്ഥാനമാണ് മുൻപ് അമ്പത്തിരണ്ട് നാല്പത്തി എട്ട് നാൽപ്പത്തി ആറൊക്കെ കുറഞ്ഞിട്ടാണ് ഇന്ത്യ നാൽപ്പതിൽ എത്തിയത് അപ്പൊ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാല്പത്തി ആറായിരുന്നു ഇപ്പോൾ ആറ് സ്ഥാനം മുൻപോട്ട് വന്ന് നാൽപ്പതായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലാന്റ് ആണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് സോവ വൈറസിനെ കുറിച്ചിട്ടാണ് സോവ വൈറസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോണിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് സോവ വൈറസ് പ്രധാനമായിട്ടും ബാങ്കിങ് ഇടപാടൊക്കെ നടത്തുന്ന വ്യക്തികളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വൈറസാണ് സോവ വൈറസ് അപ്പോഴീ വൈറസ് ഫങ്ഷൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ ആപ്സൊക്കെ ഇതിന് ലോക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഇതൊക്കെ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മളുടെ മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന രീതിയിലാണ് സോവ വൈറസ് വ്യാപിക്കുന്നത് അപ്പൊ ആ വൈറസിന്റെ പേര് ഓർമ്മിച്ചോക്കുക സോവ വൈറസ് അടുത്തത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ സൌത്ത് ഏഷ്യൻ ട്രാവൽ അവാർഡിനെ കുറിച്ചിട്ടാണ് ഇതിൽ കേരളത്തിലെ ഒരു ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന് രണ്ട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു സിട്രിൻ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് കേരളത്തിലെ സിട്രിൻ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന് സൌത്ത് ഏഷ്യൻ ട്രാവൽ അവാർഡില് രണ്ട് പുരസ്കാരം നേടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞിട്ട് പോകാം പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ആനയുടെ അവശിഷ്ടം കണ്ടെത്തിയ രാജ്യം ചിലി പന്ത്രണ്ടായിരം വർഷം പഴക്കമുള്ള ആനയുടെ അവശിഷ്ടം കണ്ടെത്തിയത് ചിലിയിൽ വെച്ചായിരുന്നു ഇനി ക്ലൻലിനെസ് സർവേ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ തുടർച്ചയായി ആറാം തവണയും ഒന്നാം സ്ഥാനത്ത് എത്തിയ നഗരം ഇൻഡോർ നഗരമാണ് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ ഇൻഡോർ എവിടെയാണ് മധ്യപ്രദേശിലാണ് അല്ലെ തുടർച്ചയായി ആറാം തവണയാണ് മികച്ച ക്ലീനസ്റ്റ് സിറ്റിയായി ഇൻഡോർ വരുന്നത് അതുപോലെ മികച്ച ക്ലീനസ്റ്റ് സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശിലാണ് ഓക്കെ ക്ലീനസ്റ്റ് സംസ്ഥാനം മധ്യപ്രദേശ് നഗരം ഇൻഡോർ ബ്രസീലിൽ ആരോഗ്യ ഉപദേഷ്ടാവ് ബ്രസീലിൽ ആരോഗ്യ ഉപദേഷ്ടാവായി നിയമിതനായ ഇന്ത്യക്കാരനാണ് ഷെൽബിക്കുട്ടി ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ഷെൽബിക്കുട്ടി എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റിയ പേരാണ് ഷെൽബിക്കുട്ടി ബ്രസീലിൽ ആരോഗ്യ ഉപദേഷ്ടാവ് ഇനി നമ്മൾ പറയുന്നത് മരണവാർത്തയാണ് ഇന്ത്യയുടെ വിൻഡ്മാൻ എന്നറിയപ്പെടുന്ന തുളസി താന്തി അന്തരിച്ചു ഇന്ത്യയുടെ വിൻഡുമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അതായത് കാറ്റാടി യന്ത്രങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് അതുകൊണ്ടാണ് വിൻഡ്മാൻ എന്നറിയപ്പെടുന്നത് ഓക്കെ തുളസി താന്തി അന്തരിച്ചു അതുപോലെ കാറ്റ് കാറ്റാടി യന്ത്ര കമ്പനി ആയിട്ടുള്ള സുസ്ലോൺ എനർജി സുസ്ലോൺ എനർജിന്ന് ഒരു കാറ്റാടി യന്ത്ര കമ്പനിയുണ്ട് അതിന്റെ സ്ഥാപകനാണ് തുളസി താന്തി ഇനി അടുത്ത് നമ്മൾ പറയുന്നത് അറ്റ്ലസ് രാമചന്ദ്രന്റെ മരണവാർത്തയാണ് മുൻപ് അറ്റ്ലസ് ഗോൾഡിന്റെ പരസ്യത്തിലെ ആ ഫേമസ് ആയിട്ടുള്ള മോട്ടോ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അറ്റ്ലസ് രാമചന്ദ്രൻ തന്നെ പറഞ്ഞ ആ ഒരു പരസ്യ ചിത്രം കണ്ടവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും വളരെ ഫേമസ് ആയിരുന്നു ആ സമയത്ത് പിന്നെ അതിനുശേഷം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ജയിലിലൊക്കെ അകപ്പെട്ടു പിന്നെ വീണ്ടും ഒരു തിരിച്ചു വരവ് ഒരുങ്ങുന്ന സമയത്താണ് മരണം അപ്പൊ അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന് പറയുന്നത് പ്രമുഖ വ്യവസായിയാണ് സിനിമ നടനായിട്ട് പ്രവർത്തിച്ച ആളാണ് നിർമ്മാതാക്കായി പ്രവർത്തിച്ച ആളാണ് അറ്റ്ലസ് രാമചന്ദ്രൻ അടുത്തത് നമ്മുടെ സംവിധായകൻ ഡോക്ടർ ബിജുവിന് സ്പെയിൻ മാഡ്രിഡിൽ നടന്നു സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ ബിജുവിന്റെ ഫിലിം ഓർമ്മിച്ച് വെച്ചു ഓർമ്മിച്ച് വെക്കുക ദി പോട്രേറ്റ്സ് ദി പോട്രേറ്റ്സ് എന്ന ഫിലിം സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ് സ്പെയിനിൽ അന്താരാഷ്ട്ര മാഡ്രിഡിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അവാർഡ് കിട്ടിയ പടമാണ് പോട്രൈറ്റ്സ് അടുത്തത് റാണിപൂർ ടൈഗർ റിസർവ് റാണിപൂർ കടുവാസങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ നാലാമത്തെ കടുവാസങ്കേതമാണ് റാണിപൂർ കടുവാസങ്കേതം അപ്പൊ റാണിപൂർ കടുവാസങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം ഓർമ്മിച്ച് വെക്കുക റാണിപൂർ ഉത്തർപ്രദേശ് ഇനി നമ്മുടെ എലോൺ മസ്ക് പുതിയൊരു ആപ്പ് പുറത്തിറക്കുന്ന ന്യൂസ് ഉണ്ട് എവറിതിങ് പോസിബിൾ എക്സ് ആപ്പ് ഓക്കെ നമ്മുടെ ഫേസ്ബുക്കിനും അതുപോലെ തന്നെ വാട്സ്ബുക്കിനോ വാട്സ്ആപ്പിനൊക്കെ കടത്തിവിട്ടുന്ന ആപ്പായിരിക്കും ഇത് എന്നാണ് പറയപ്പെടുന്നത് എക്സ് ആപ്പ് എലോൺ മസ്കിന്റെ പുതിയ ആപ്പ് വരാൻ പോകുന്നു അടുത്തത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമായി മാറിയത് ഇന്ത്യയാണ് നിലവിൽ പഞ്ചസാര ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് അപ്പൊ ബ്രസീലിനെ കടത്തിവിട്ടി കടത്തിവിട്ടിട്ടാണ് ഇന്ത്യ ഒന്നാമതെത്തിയത് നമുക്ക് എന്തായാലും ഓർമ്മിച്ച് നോക്കാൻ പറ്റുമോ അല്ല ഇന്ത്യക്കാർക്ക് പഞ്ചാര അടി കൂടുതലാണെന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അപ്പൊ പഞ്ചസാര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇപ്പോൾ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ് ഇനി സി ബി ഐയുടെ ഒരു ഓപ്പറേഷൻ ഓർമ്മിച്ച് വെക്കുക ഓപ്പറേഷൻ ചക്ര സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി ബി ഐ എഫ് ബി ഐ അതുപോലെ തന്നെ ഇന്റർപോൾ നടത്തുന്ന ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ചക്ര ഓക്കെ ഓപ്പറേഷൻ ചക്ര സൈബർ തട്ടിപ്പ് ഇനി നമുക്ക് ലാസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒമ്പതാം പതിപ്പ് ആരംഭിച്ചു ഐ എസ് എൽ ഒമ്പതാമത്തെ സീസൺ അരങ്ങേറുന്നത് കൊച്ചിയിലാണ് ഓക്കെ കൊച്ചി ജവഹർ സ്റ്റേഡിയത്തിലായിരുന്നു ആദ്യ മാച്ച് നടന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഐ എസ് എൽ എത്രാമത്തെ പതിപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പതാമത്തെ പതിപ്പാണ് അതിന്റെ വേദി കൊച്ചി അപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഐ എസ് എല്ലിന്റെ ഒമ്പതാം പതിപ്പാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്രവാർത്തകൾ ആദ്യ വീക്കിലെ പത്രവാർത്തകളാണ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയി തോന്നിയെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട പോൾസും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താലും ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്